പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് വാനിഷിംഗ് ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞിരുന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ വാനിഷിങ്ങിനെ കുറിച്ച് പല ഡ്രോയിങ്ങും കണ്ടു. ഇനി അത് ചെയ്തു നോക്കേണ്ടത് പല ആംഗിളിൽ നിന്ന് നോക്കി, റോഡ് വളരെ ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെ വരും, എങ്ങനെ അത് വാനിഷ് ചെയ്യും എന്ന് ഞാൻ ബേസിക് ലൈനിൽ കൂടെ ഞാൻ കാണിച്ചു തന്നു. അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അതിൽ വരുന്ന പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ആണ്. എന്താണ് പെർസ്പെക്റ്റീവ്? നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ, നേരെ കാണുന്നതിനേക്കാളും കൂടുതൽ അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലും ജീവിതത്തിലൊക്കെ നമ്മൾ കാണില്ലേ, ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ജീവിതത്തിനെ കുറിച്ച് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പെർസ്പെക്റ്റീവ് വിഷൻ എന്നൊക്കെയാണ് പറയാൻ ശരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡ്രോയിങ് കാണിച്ചിരിക്കുന്നു. ഇത് ഒരു വീട്, പഴയൊരു വീട്. അതിൻ്റെ മുമ്പിൽ വലിയ മരങ്ങൾ. നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഇരിക്കുന്നത്, ഒരു ബേർഡാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ബേർഡ്, ബേർഡിൽ വലിയ ഇതല്ല, ബേർഡിനെ വരയ്ക്കുന്നത് വെറുതെ ഒരു വിഷന് വേണ്ടിയിട്ടാണ്. ബേർഡ് ഇരിക്കുന്നു, ഈ ബേർഡാണ് നോക്കുന്നത് ഇങ്ങോട്ട് അല്ലേ. കാരണം ഇനിയിപ്പോൾ ഈ വീടിൻ്റെ പിറകെ കണ്ടമാനം വീടുകളും, കണ്ടമാനം ഇപ്പോൾ തോടുകളായാലും അല്ലേ, പുഴകളായാലും നദികളായാലും ഒക്കെ കുറേ കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ നേരെ വളരെ ചെറിയതാണ് ബേർഡ്, അത് വീടിൻ്റെ മുമ്പിൽ നോക്കിയാൽ ബാക്കി ബാക്കിലൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് കാണുന്നത് ആ മുമ്പിൽ എന്താണ്, വീടിൻ്റെ ഫ്രണ്ടിൽ എന്താണ്, അല്ലെ വീട് എന്താണ്, അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും ചെറിയ ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്കായിരിക്കണം, മറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതാണ് ഇപ്പോൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പെർസ്പെക്റ്റീവ്, ഇത് നേരെ നോക്കുന്നതാണ്. ഇനി പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ, കാരണം നമുക്കൊന്നും പറക്കാനുള്ള കഴിവില്ല. ഇപ്പോൾ ബേർഡ് പറക്കുക എന്ന് സങ്കല്പിച്ച് ബേർഡ് നോക്കുന്ന പോലത്തെ ഒരു വിഷയം നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താവും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീട് വരച്ചു. അപ്പോൾ ഈ ബേർഡ് പറക്കുന്നു മുകളിൽ നിന്നാണ്, ടോപ്പിൽ നിന്നാണ് പിന്നെ ബേർഡ് നോക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പറന്നിട്ട് നോക്കുന്നതാണ് ബേർഡ്. അപ്പോൾ വീടിൻ്റെ ഇവരൊക്കെ ചെറുതായി ഒരു മോൾ വശം മാത്രമേ കാണുള്ളൂ. ഈ കാണുന്ന സംഗതികൾ കുറച്ച് വോള് ചെറുതായി പോവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇത് ഈ നിൽക്കുന്ന ട്രീ, ഇതൊക്കെ ഈ ബുഷസൊക്കെ ചെറുതായി പോവും. കാരണം നമ്മൾ ഇവിടുന്ന് നോക്കുന്നതിന് പേരെ മോളിൽ നിന്നാണ് പിന്നെ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോൾ വശം മാത്രമേ കാണുള്ളൂ. ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് വീടിൻ്റെ പിറകെ കാണുന്നത് ഒക്കെ ചെറുതായി. ഇനി നമ്മൾ ഇതിൻ്റെ പിറകെ ഒരു വീടും കൂടി ഉണ്ട്. ഇതിൻ്റെ പിറകെ, വീടിൻ്റെ പിറകെ കുറേ വീട്. ഞാൻ ഈസിയായിട്ട് വരയ്ക്കാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ വീടുകൾ വരയ്ക്കുകയാണ്. ഡീറ്റെയിലുള്ള വീടുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വരയ്ക്കുക. ചെറിയ ഹട്ടുകളാണ്. നമ്മൾ ഉദാഹരണം കാണിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ മരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പിറകെ ഒരു റിവർ പോകുന്നുണ്ട്. അതിൻ്റെ അവിടത്തേക്ക് ബുഷസ്. അകലെ വരുമ്പോൾ നമ്മൾ പറയുന്ന പോലെ വീണ്ടും വീടുകളുണ്ട്. പക്ഷേ അകലെ പൂന്തോറും വസ്തുക്കൾ ചെറുതായി വരുമെന്ന് പറയാം. അത് നമുക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്, അതിനെപ്പറ്റി പറയും. ഇപ്പോൾ അതല്ല എടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളായി. ഇപ്പോൾ ഇത്രയും വശങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഈ വീടിൻ്റെ പിൻവശത്തുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കാണാൻ പറ്റിയത് ഇത് മാത്രമാണ്. കാരണം ഇത് മാത്രം കാണാൻ പറ്റുന്നതിൻ്റെ കാരണം ഈ ബേർഡ് ഇവിടെ ഇരുന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കാണുമ്പോൾ എല്ലാം മറഞ്ഞു പോകും. അത് അതിൻ്റെ മുൻപിൽ അത് മാത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു ബേർഡ്. ആ ബേർഡ് മുകളിൽ പറന്നിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനെയാണ് പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറയുക. കാരണം ഈ ഫോട്ടോഗ്രാഫർമാരൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഡ്രോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിൻ്റെ കാരണം എന്താ, അവർക്ക് മുമ്പിലുള്ളത് മാത്രം പോരാ, അവർക്ക് അതിൻ്റെ പിന്നിലും ഉള്ളതെല്ലാം ഒരു ഫ്രെയിമിൽ വരുത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ് പെർസ്പെക്റ്റീവ് വ്യൂ നോക്കുന്നത്. ഏതെങ്കിലും ആംഗിളിൽ നിന്ന് മോളിൽ കൂടെ ഒരു ഡ്രോൺ പറത്തി നോക്കും. അപ്പോൾ പക്ഷി പറക്കുന്നത് ഇതിനെ ബേർഡ്സ് ഐ വ്യൂ എന്നാണ് പറയുക. ബേർഡ്സ് BIRDS, ബേർഡ്സ് ഐ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ. ഈ ബേർഡ്സ് ഐ വ്യൂവിൽ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ കാണും. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ ബേസിക് തിയറി ഇതാണ്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ മോളിൽ നിന്ന് നോക്കുന്നത്.
അപ്പോൾ നമുക്ക് ഒരു ദൃശ്യം തന്നെ പല ആംഗിളിൽ നോക്കുമ്പോൾ നമുക്ക് ആ ദൃശ്യത്തിന് കൂടുതലും ഭംഗി കിട്ടും. അത് ഞാൻ വീണ്ടും പറയുന്നു, ഫോട്ടോഗ്രാഫർമാരത് ഡ്രോൺ പറത്തി നോക്കി അവർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഒരു പരിസരത്ത്, അത് മൾട്ടി മീനിങ് എന്ന് പറഞ്ഞ ഒരു പരിസരത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സംഗതികളുണ്ട്. അത് ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ് മോളിൽ നിന്ന് ഒരു ഏരിയൽ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ എന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഹെഡിങ് നിങ്ങൾ എഴുതണം, എന്നിട്ട് ഇത് വരച്ച് നിങ്ങൾ ഭംഗിയായിട്ട് ഷെയ്ഡ് ചെയ്യണം പെൻസിലുകൊണ്ട്. കുട്ടികളാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട്, ഇത് കുട്ടികൾക്കും കൂടി ചെയ്യാവുന്നതാണ്. ഇതൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട, ബേർഡ്സ് ഐ വ്യൂ ഒന്നും നോക്കണ്ട. ഇത് വരപ്പിക്കുക കുട്ടികളെ കൊണ്ട്, അതിൻ്റെ പിന്നിലുള്ള വീടുകളൊക്കെ വരപ്പിക്കുക. ഇതൊക്കെ വേറെ വേറെ കളർ കൊടുക്കുക, ഇതിന് വേറെ കളർ കൊടുക്കുക. ഇത് എൻ്റെ മാത്രം ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളെ വളരെ ഭംഗിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ തിയറി അതിലുണ്ടാവണം. തിയറി ചെറിയ കുട്ടികളോട് തിയറി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികളോട് ഇതിങ്ങനെ വരയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ മതി. വീട് വരച്ച് കളർ ചെയ്യുന്നു, ബാക്കി വീടൊക്കെ ചെറുതായി ചെറുതായി പോകുന്നു. ഇതെന്താണ് ചെറുതാവുന്നത്? ദൂരെ പോകുമോറും അത് ചെറുതായി വരും. അത് നമ്മൾ പഠിച്ച വാനിഷിങ്ങിൽ ഉൾപ്പെട്ട സംഗതിയാണ്. പക്ഷേ അതിൻ്റെ കളർ വാനിഷിങ്, പിക്ചർ വാനിഷിംഗ് ഒക്കെ വേറെ ഉണ്ട്. അതിൻ്റെ പിക്ചർ വാനിഷിംഗ് പോലെ കളർ വാനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾ ഇത് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക, ഡാർക്ക് മീഡിയം ലൈറ്റ്. വലിയ കുട്ടികൾ ഡാർക്ക് മീഡിയം ലൈറ്റ്. ഇതിൻ്റെ പിറകെയുള്ളത് വീടിന് പ്രാധാന്യം കിട്ടാവുന്ന രീതിയിൽ ഡാർക്ക് മീഡിയം ലൈറ്റ് ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യേണ്ട, അത് ഇലകളാണ് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് റഫായിട്ട് മുകളിൽ വരുമ്പോൾ ലൈറ്റായിട്ട് ചെയ്യുക. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ ടെക്സ്ചർ എന്ന് പറയാം, ഇങ്ങനെ റഫാക്കി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യണം കാണാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നു. വീടുകൾക്ക് ചെറിയ ഷേഡൊക്കെ കൊടുക്കുക. അകലെ കാണുമ്പോൾ ഇത്ര ഡീറ്റെയിൽ അതിന് കൊടുക്കരുത്, ഇതതിൻ്റെ പിറകെയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ പേഴ്സ്പെക്റ്റീവ് വ്യൂ എന്താണെന്നുള്ളത്? ലൈഫിനെ ലൈഫിനെയും പേഴ്സ്പെക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നതിന് പകരം അപ്പുറത്തുള്ള കാര്യങ്ങളെക്കൂടി ചിന്തിച്ച് ജീവിതത്തിനെ പേഴ്സ്പെക്റ്റീവായിട്ട് കാണുന്ന കണ്ടമാന ആൾക്കാരുണ്ട്, വളരെ പേഴ്സ്പെക്റ്റീവായിട്ട്. അപ്പോൾ ആർട്ടിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഷെയ്ഡ് ചെയ്യാൻ നിങ്ങൾ വീട് ഭംഗിയാക്കുക. എന്തായാലും നമ്മൾ തിയറി പഠിക്കുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ ഡ്രോയിങ്ങും ഭംഗിയാക്കുക. വെറുതെ തിയറിക്ക് വേണ്ടിയായ ക്ലാസ് വളരെ ബോറായിരിക്കും. അതുകൊണ്ട് തിയറി മാത്രം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റ് എന്ത് വരച്ചാലും തിയറിയും കൂടെ അതിലുണ്ടാവും. തിയറി നോക്കി വരയ്ക്കാൻ നിന്നാൽ നമ്മുടെ ഡ്രോയിങ് ഭംഗിയാവില്ല. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ പല വ്യത്യാസങ്ങളും വരും, പക്ഷേ അതിൻ്റെ ബേസിക് തിയറി മാറില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഇന്ന് കുറച്ച് നേരം നിങ്ങളിരുന്ന് ഇത് ഇത്ര ഡീറ്റെയിലുള്ള പടമാണ്. വലിയവർക്കാണെങ്കിൽ ആ തിയറി നോക്കി ചെയ്യാം. ഇതാണ് തിയറി, പേഴ്സ്പെക്റ്റീവ് വ്യൂ. കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സീൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. വീടിന് വേറെ കളർ, എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ്, പലതരം മരങ്ങൾ നിൽക്കുന്നു, എല്ലാം നമ്മൾ വരയ്ക്കുക. ഓക്കേ.